നമസ്കാരം. വയനാട് ദുരന്തം വലിയ പാഠങ്ങളാണ് കേരളത്തെ പഠിപ്പിക്കുന്നത്. അതിൽ പ്രധാനം പ്രകൃതി ദുരന്ത സാധ്യതകളെ ചെറുതായി കാണരുത് എന്നത് തന്നെയാണ്. ദുരന്തങ്ങളെ നേരിടുന്നതിന് മുൻപെയുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നതിൽ കേരളം എപ്പോഴും പരാജയമാണ്. ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിലെ മികവും സാമർഥ്യവും കാട്ടുമ്പോൾ മുന്നൊരുക്കങ്ങളിലും അത് ഉണ്ടാവുകയാണ് വേണ്ടത്. വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ ലാഘവത്തോടെ കണ്ട പിണറായി സർക്കാർ തന്നെയാണ് വയനാട് ദുരന്തം വിളിച്ചു വരുത്തിയത്. ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകൾക്ക് പിണറായി സർക്കാർ പുല്ലുവിലയാണ് കൽപ്പിച്ചത്. ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതും അത് തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനമായ ISRO മുന്നറിയിപ്പ് പോലും പിണറായി കേട്ടില്ലെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 50 ജില്ലകളിൽ ആലപ്പുഴയൊഴികെ കേരളത്തിലെ 13 ജില്ലകളും ഉൾപ്പെടുമെന്ന് ISRO പറഞ്ഞിരുന്നതാണ്. അത് ഗൗരവമായി എടുക്കാൻ പിണറായിയുടെ ധാർഷ്ട്യം അനുവദിച്ചില്ല. ISRO 2023 ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഉരുൾപൊട്ടലിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 30 ജില്ലകളിൽ 10 കേരളത്തിൽ. രാജ്യത്ത് മണ്ണിടിച്ചിലുകൾ ഉണ്ടാവുന്നതിന്റെ 15% പശ്ചിമഘട്ടത്തിലാണെന്നും ISRO പഠനം അടിവരയിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിൽ ജനസംഖ്യയും വീടുകളും കൂടുതലാണെന്നും പഠനത്തിൽ പറയുന്നു. മുൻപ് പുറത്തു വന്നിട്ടുള്ള നിരവധി പഠന റിപ്പോർട്ടുകൾക്കൊപ്പം ചേർത്ത് പരിശോധിക്കുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യത ലാഘവത്തോടെ സർക്കാർ കണ്ടു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകൾ പശ്ചിമഘട്ടത്തിലാണെന്ന് നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ മാധവ് ഗാഡ്ഗിലും ഉരുൾപൊട്ടലുകളെക്കുറിച്ചും പ്രകൃതി ദുരന്ത സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പശ്ചിമഘട്ട മേഖലയാകെ പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ശുപാർശ വിവാദ വിഷയമായി നിൽക്കുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ എതിർപ്പുയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ കസ്തൂരിരംഗൻ സമിതിയെ നിയോഗിച്ചത്. ഈ സമിതിയുടെ മയപ്പെടുത്തിയ റിപ്പോർട്ടും വിയോജിപ്പുകൾക്ക് വഴി തുറക്കുകയായിരുന്നു. പശ്ചിമഘട്ടത്തിലെ 56,826 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കുന്ന കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. പൊതുജനങ്ങൾക്ക് അഭിപ്രായമറിയിക്കാൻ 60 സാവകാശം നൽകിയിട്ടുണ്ട്. പൊതുപ്രതികരണം കൂടി കണക്കിലെടുത്ത് അന്തിമ വിജ്ഞാപനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം പ്രകൃതി ദുരന്തം പ്രതിരോധമാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനമടക്കം ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതത് സംസ്ഥാന സർക്കാരുകൾ ദുരന്ത സാധ്യത മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഫലപ്രദമായി നടപ്പാക്കുന്നതാണ് നിർണായകം. ഏതു വിധത്തിലൊക്കെ പ്രകൃതി ദുരന്ത വ്യാപ്തി കുറയ്ക്കാമെന്ന് കൃത്യമായി കണ്ടെത്താൻ വിദഗ്ധരുടെ സഹായം സർക്കാർ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് മലയാളി. ഉരുളെടുത്ത മുണ്ടക്കൈയിലെയും ചൂരൽമലയും ദൃശ്യങ്ങൾ ആരുടെയും ഹൃദയം തകർക്കുന്നതാണ്. മണ്ണിനടിയിൽ നിന്നും ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ സംഖ്യ ആരു കേട്ടാലും ഞെട്ടിപ്പോകുന്നതാണെന്നിരിക്കെ ദുരന്തത്തിൽ 2,000 പേരെങ്കിലും മരിച്ചിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്ന 2 ഗ്രാമങ്ങളിലെ ജനങ്ങളെയാണ് അർദ്ധരാത്രി ഉരുൾ എടുത്ത് മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഉറ്റവരെ കാത്ത ക്യാമ്പുകളിൽ കഴിയുന്ന നിസ്സഹായരുടെ മുഖങ്ങൾ മനുഷ്യ മനസാക്ഷിക്ക് ഒരു കാലത്തും മറക്കാനാവാത്ത വേദനിപ്പിക്കുന്ന നേർക്കാഴ്ചകളാണ്. വയനാട്ടിലെ തിരച്ചിൽ കഴിയുമ്പോൾ അവസാനിക്കേണ്ടതല്ല പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആശങ്ക. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ മനുഷ്യ ജീവനുകൾ കവരുന്നത് ഒഴിവാക്കുമെന്ന ദൃഢനിശ്ചയമാണ് ഉണ്ടാവേണ്ടത്. സമീപകാലത്തായി പ്രകൃതി ദുരന്തങ്ങൾ ഏറിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധയും അതിന്റെ പ്രതിരോധത്തിലേക്ക് നൽകേണ്ടതുമുണ്ട്. തീവ്ര അപകട സാധ്യതയുള്ള മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നന്ദി.